നമസ്കാരം. ജീവിതത്തിൽ ദുഃഖവും ദുരിതവും ഇല്ലാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല. ഒരിക്കലെങ്കിലും ദുഃഖിച്ച് കരയാത്തവരായി ആരും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും നമ്മളായി വരുത്തി വയ്ക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ അസൂയയാലും ദൃഷ്ടിദോഷത്താലും ജീവിതത്തിൽ പല ദുഃഖങ്ങളും വന്ന് ചേരുന്നതാകുന്നു. ഇത്തരം ദോഷങ്ങളെ നമ്മളിൽ നിന്നും അകറ്റുക എന്നത് പലപ്പോഴും അസാധ്യം തന്നെയാകുന്നു. കാരണം ഇത്തരം ദോഷങ്ങൾ നമ്മളാൽ വന്ന് ചേരുന്നതല്ല. ഇത്തരം ദോഷങ്ങൾ അകലാനും എന്നും ജീവിതത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കുവാനും ചില കാര്യങ്ങൾ അന്യർ കാണും വിധം വയ്ക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് സ്വീകരണ മുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. അന്യർ വീടുകളിൽ വരുമ്പോൾ ആദ്യം പ്രവേശിക്കുന്ന ഇടം സ്വീകരണ മുറി തന്നെയാകുന്നു. ഇവിടെയാണ് ആദ്യം പുറമേ നിന്ന് വരുന്നവർ പ്രവേശിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണും വിധം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഇവയിൽ ആദ്യം വരുന്നത് ചെറുനാരങ്ങയാകുന്നു. ഒരു ചില്ല് ഗ്ലാസിൽ കേടുകൾ ഇല്ലാത്തതായ ഒരു ചെറുനാരങ്ങ ചില്ല് ഗ്ലാസിൽ മുക്കാൽ ഭാഗത്തോളം ശുദ്ധജലം തന്നെ വേണം ശുദ്ധജലത്തിൽ ഇട്ട് വയ്ക്കുക. എത്ര വലിയ ദൃഷ്ടിദോഷവും ഏൽക്കാതെ ഇരിക്കുന്നതാകുന്നു. വീടുകളിൽ എന്നും ഉയർച്ച നിലനിൽക്കുകയും ചെയ്യും. അതിനാൽ നാരങ്ങ ഇപ്രകാരം നിങ്ങൾ ചെയ്യുക. നാരങ്ങ അഥവാ ജലം കേടാകുമ്പോൾ മാറ്റി പുതിയതായി സ്ഥാപിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യം ബിസിനസ് സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാം. ദൃഷ്ടിദോഷം നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും അകലുക തന്നെ ചെയ്യും. അതിനാൽ ഈ കാര്യത്തിന് പ്രാധാന്യം എപ്പോഴും നൽകുക. ഉരുളിയിൽ ഓടുരുളി അല്ലെങ്കിൽ ചില്ലുപാത്രത്തിൽ ശുദ്ധജലം നിറച്ചതിന് ശേഷം അതിൽ ഒരു നുള്ള് പച്ചക്കർപ്പൂരം നിങ്ങൾ ഇടുക. ഇതിൽ പൂക്കൾ കൂടി ഇട്ട് വയ്ക്കുക. നിത്യവും ഈ പൂക്കൾ മാറ്റുക. മറ്റുള്ളവർ കാണും തോറും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും. നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാനും ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായകരമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പനിക്കൂർക്ക അഥവാ ഞവര. ഒരു ചില്ല് പാത്രത്തിൽ ഞവര അഥവാ പനിക്കൂർക്ക തണ്ടോടുകൂടി നിങ്ങൾ ഇട്ട് വയ്ക്കുക. അതിൻ്റെ വേര് വരുമ്പോൾ മുൻവശത്ത് കുഴിച്ചിടുന്നതും വീണ്ടും തണ്ടുകൾ ഇങ്ങനെ വയ്ക്കുന്നതും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില കാര്യങ്ങൾ ആ വീടുകളിൽ പ്രധാനമായും സംഭവിക്കും. ഭാഗ്യം വർദ്ധിക്കും അഥവാ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. മറ്റുള്ളവർ കാണും തോറും ഐശ്വര്യം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ വന്നു ചേരുന്നതായ നെഗറ്റീവായ ഊർജങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം ആ വീട്ടിൽ നിലനിർത്തുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റൊന്ന് മുളയാകുന്നു. മുളയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. കാരണം മുള വീടുകളിൽ വളർത്തുന്നതിലൂടെ ദൃഷ്ടിദോഷത്തെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വീടുകളിൽ ലക്കി ബാമ്പു വളർത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും മുള വളർത്തുന്നതിലൂടെ ആയില്യവുമായി ബന്ധപ്പെട്ട ആയില്യം നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമാകുന്നു. ലക്കി ബാമ്പു വളർത്തുകയാണ് എങ്കിൽ ശുഭകരമായ മാറ്റങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ അഥവാ അല്പം ഉയർച്ച, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റൊന്ന് സ്നേക്ക് പ്ലാന്റ് ആകുന്നു. സ്നേക്ക് പ്ലാന്റ് വീടുകളിൽ വളർത്തുന്നതിലൂടെ പ്രധാനമായും ഈശ്വരാധീനം ആ വീടുകളിൽ വർദ്ധിക്കും. നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പല വിധത്തിൽ അനുഗ്രഹമായ കാര്യങ്ങൾ പോലും ആ വീടുകളിൽ വന്നു ചേരാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രകടമാകുന്നതുമാണ്. അതിനാൽ സ്നേക്ക് പ്ലാന്റ് വീടുകളിൽ വളർത്തുന്നതും ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും. പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കുങ്കുമം അല്പം എണ്ണ ഉപയോഗിച്ച് ചാലിച്ച് ഓം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ വരയ്ക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാം. നെഗറ്റീവ് ഊർജത്തെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവ് ഊർജ്ജം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈ കാര്യം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഇനി ചില വസ്തുക്കൾ മറ്റുള്ളവർ കാണുന്നത് ദോഷകരമാണ്. ഇതേക്കുറിച്ച് മുൻപ് പരാമർശിച്ചിട്ടുള്ള കാര്യമാകുന്നു. ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പണം വയ്ക്കുന്ന സ്ഥലമാകുന്നു. പണം വയ്ക്കുന്ന സ്ഥലം നിങ്ങൾ മറ്റുള്ളവർ കാണും വിധമാണ് എങ്കിൽ, അത്തരത്തിലാണ് പണം സൂക്ഷിക്കുന്നത് എങ്കിൽ, അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. കാരണം ആ വീടുകളിൽ ധനനഷ്ടം സംഭവിക്കാനും ദൃഷ്ടിദോഷം ബാധിക്കുവാനും തന്മൂലം ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ പണം വയ്ക്കുന്ന സ്ഥലം ഒരിക്കലും മറ്റുള്ളവർ കാണുവാൻ പാടുള്ളതല്ല. പിതൃക്കളുടെ ചിത്രങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ കാണരുത് എന്നാണ് പറയുക. കാണുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ അത് ദോഷമായി ഭവിക്കും. അതായത് പെട്ടെന്ന് കാണരുത് എന്നാണ് പറയുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കാണാത്ത വിധം വേണം വയ്ക്കുവാൻ. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മറ്റൊന്ന്, ഉപ്പ് ചില്ലുപാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നവരാണ് പലരും. ഇത് പരിഹാരമായി ചെയ്യുന്ന കാര്യം തന്നെയാകുന്നു. വീട്ടിലെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവായ ഊർജത്തെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സഹായകരമായി തീരും. എന്നാൽ ഈ കാര്യം മറ്റുള്ളവർ കാണുന്നത് അത്ര ശുഭകരമല്ല. മറ്റൊരു കാര്യം പൂജാമുറിയാണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന രീതിയിൽ, അഥവാ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ പൂജാമുറി വരാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മറ്റൊരിടം അടുക്കളയാകുന്നു. അടുക്കള പുറമേ നിന്ന് നോക്കുമ്പോൾ നേരിട്ട് കാണുവാൻ സാധിക്കും വിധമാണ് എങ്കിൽ അത്ര ശുഭമായി ഭവിക്കുന്നതല്ല. അടുക്കളയിൽ മറ്റുള്ളവർ, പുറമേ നിന്നുള്ളവർ പ്രവേശിക്കുന്നതും അത്ര ശുഭകരമല്ല. അതായത് നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ അവർ അടുക്കളയിൽ പ്രവേശിക്കുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം. അതായത് നിങ്ങൾക്ക് അത്രമേൽ പരിചയമില്ലാത്ത വ്യക്തികൾ ഇത്തരത്തിൽ അടുക്കളയിൽ പ്രവേശിക്കുന്നത് ശുഭകരമല്ല. മറ്റ് പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നതിലൂടെ ഫലം നഷ്ടമാകുന്നതിന് കാരണമായി തീരാം. സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അത് മറ്റുള്ളവർ കാണും വിധമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലമായി വന്നു ചേരുക. മറ്റൊരു കാര്യം ചൂലാണ്. ചൂലിൽ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ വസ്തു വളരെയധികം പ്രാധാന്യം നൽകണം. വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതായ ഒരു വസ്തു. കാരണം മാലിന്യത്തെ ഒഴിവാക്കി പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നു. എന്നാൽ ഇവ മറ്റുള്ളവർ, പുറമേ നിന്നുള്ളവർ കാണുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ പെട്ടെന്ന് ആരും കാണാത്ത വിധം ഇവ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ കാണുന്നതിലൂടെ ഈ പരാമർശിച്ച കാര്യങ്ങൾ, അത് അയൽക്കാരാണ് എങ്കിൽ പോലും അത്ര ശുഭമായി ഭവിക്കില്ല, അഥവാ ഫലം ശരിയായ രീതിയിൽ ലഭിക്കില്ല എന്നതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.